നമസ്കാരം. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി മനുഷ്യരെ തലംതിരിക്കുമ്പോൾ കർമ്മവും ധർമ്മവും ജാതിക്കനുസൃതമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഈ വിവേചനപരമായ സമ്പ്രദായത്തിൽ നിന്നുകൂടി പുറം തള്ളപ്പെട്ടവരാണ് ദളിതർ. അവരുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. 1947 ശേഷം അനവധി നിരവധി നിയമനിർമ്മിതികൾ വന്നുവെങ്കിലും അവരുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. ഇന്ന് ലഭിക്കുന്ന സംരക്ഷണം പോലും ഭാവി കാലയളവിൽ ലഭിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. NCBA റിപ്പോർട്ട് പ്രകാരം ST വിഭാഗത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങളിൽ 7% ST വിഭാഗത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങളിൽ 21% വർധനവുമാണ് 2019-20 കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നോക്ക വിഭാഗ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവ. ഹത്രാസ് ഇതിലൊരു ഉദാഹരണം മാത്രം. പിന്നോക്ക വിഭാഗത്തിൽ പെട്ടതിന്റെ പേരിൽ ചൂഷണത്തിന് ഇരയായ ഇരയെയും കുടുംബത്തെയും മാറ്റി നിർത്തുന്നത് ഇന്നത്തെ ഇന്ത്യയിലെ പതിവ് കാഴ്ചകളാണ്. ഇതേ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് SC ST ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പകുതിയിലേറെ ഈ സംസ്ഥാനങ്ങളുടെ സംഭാവനയാണ്. ശക്തമായ വലത് വേരോട്ടമുള്ള ഈ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുന്ന ഇലക്ഷൻ തന്ത്രങ്ങളിലൊന്നാണ് ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന മനുസ്മൃതിയെ അനുകൂലിക്കുന്ന പ്രസംഗങ്ങളും പദപ്രയോഗങ്ങളും. സംഘപരിവ രാഷ്ട്രീയത്തിന്റെ ഒരു വശം ഇതാണെങ്കിൽ മറുവശം കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ പ്രകടമാണ്. 58 മന്ത്രിമാർ വരുന്ന ക്യാബിനറ്റിൽ 32 പേരും സവർണരാണ്. അതായത് 55% പേരും സവർണരാണ്. സവർണ മേധാവിത്വമുള്ളൊരു ക്യാബിനറ്റ്. 93 അഡീഷണൽ സെക്രട്ടറിമാരിൽ 6 പേര് മാത്രമാണ് SC വിഭാഗത്തിൽ നിന്നുള്ളവർ. 5 പേർ ST യും എന്നാൽ OBC യിൽ നിന്ന് യാതൊരു നിയമനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു സാഹചര്യമല്ല. നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സവർണ അമ്പലത്തിനരികിൽ കൂടി പിന്നോക്ക ശവമഞ്ചം കൊണ്ടുപോകരുത് എന്നതിന്റെ പേരിൽ മൃതദേഹം കായലിൽ കൂടി കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ദുരഭിമാനക്കൊല രാജ്യമെമ്പാടും കണ്ടുവരുന്ന യുക്തിരഹിതമായ എന്നാൽ സർവ്വസാധാരണമായ ഒരു സംഭവ വികാസമായി മാറി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ നേതാക്കൾ ഇവിടെയുമുണ്ട്. എല്ലാവർക്കും വൈദഗ്ധ്യം കൈമാറുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനവും എല്ലാവർക്കും ഒതുങ്ങുന്ന രാജ്യമെമ്പാടും കൊണ്ടുവരേണ്ട ഒരു സാമൂഹിക സുരക്ഷാ സംവിധാനവും ഇല്ലാത്തിടത്തോളം ഈ രാജ്യത്തിൽ ജാതി വ്യവസ്ഥ തുടരുക തന്നെ ചെയ്യും. അതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കും.